ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത സി പി എമ്മിന്റെ സെമിനാറിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ലീഗിന്റെ യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലീഗിൽ അത് രാഷ്ട്രീയ മുതലെടുപ്പാണ് യു ഡി എഫ് പോലുള്ള സംവിധാനത്തിൽ കോൺഗ്രസിനെ വിളിക്കാത്ത ലീഗിനെ മാത്രം ക്ഷണിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്ന നിലപാട് എം കെ മുനീറിനെ പോലെയുള്ളവരുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇ ടി മുഹമ്മദ് ബഷീറിനോട് പറയുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ അത് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം മാത്രമാണ് അതല്ലാതെ മുസ്ലിം കോസിനോള സ്നേഹമല്ല എന്നടക്കം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ യോഗം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് യോഗം യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അല്പസമയത്ത് പി എം എസ്ലാം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും അറിയാൻ കഴിയുന്നു എന്തായാലും മുസ്ലിം ലീഗ് സെമിനാറിലേക്കില്ല എന്നതാണ് അവരുടെ തീരുമാനം സംസ്ഥ നേരത്തെ കാന്തപുരം ട്വൻ്റി ഫോറിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ലീഗ് പങ്കെടുക്കണം അതുമാത്രമല്ല ലീഗിൻ്റെ ഒരുപക്ഷെ വോട്ടെടുത്തറ എന്നൊക്കെ പറയാൻ കഴിയുന്ന സംസ്ഥ ഇ കെ വിഭാഗം അതിൽ പങ്കെടുക്കും സംസ്ഥ അതിൽ പങ്കെടുക്കും ലീഗ് തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥ അതിൽ പങ്കെടുക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ലീഗിന് ഏതു തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന കൺഫ്യൂഷൻ ഉണ്ട് എന്ന തരത്തിലായിരുന്നു സൂചനകൾ വാർത്തകൾ എന്തായാലും ആ കൺഫ്യൂഷൻ തൽക്കാലം മാറുന്നു ലീഗ് ആ സെമിനാറിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ദീപക് ധർമ്മണമാണ് വാർത്തയുടെ വിവരങ്ങളും ദീപക് സി പി എം സെമിനാറിൽ ലീഗ് പങ്കെടുക്കില്ല ഒരു വലിയ കൺഫ്യൂഷന് ഒരു വലിയ രാഷ്ട്രീയ ചോദ്യത്തിനു കൂടി ഉത്തരമാകുന്നു ദീപക് അഷ്മി ഉന്നതാധികാര സമിതി യോഗം അവസാനിക്കാൻ പോകുന്നു ഈ ഘട്ടത്തിൽ ട്വൻ്റി ഫോർ ബ്രേക്ക് ചെയ്യുകയാണ് ലീഗ് സി പി ഐ എമ്മിൻ്റെ സെമിനാറിൽ പങ്കെടുക്കില്ല ഒരുപക്ഷേ മലയാള ടെലിവിഷനുകളിൽ ആദ്യം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നതും ട്വൻ്റി ആണ് പാണക്കാട് യോഗം അവസാനിക്കുന്നു യോഗത്തിലെ തീരുമാനം ഇതാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന പൗരം സി സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിൽ ലീഗ് പങ്കെടുക്കില്ല പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഉന്നതാധികാര സമിതി എത്തുന്നു അല്പസമയത്തിനകം ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും അതായത് നേരത്തെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു സമീപനം ലീഗ് എടുക്കുന്നില്ല ഏക സിവിൽ കോഡിൽ സി പി സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിൽ ലീഗ് പങ്കെടുക്കില്ല എന്ന തീരുമാനം അല്പസമയത്തിനകം ഔദ്യോഗികമായി ലീഗ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മുതൽ കാന്തപുരം പങ്കെടുക്കുന്നു മതേതരമെങ്കിൽ കൂടിയും മുസ്ലിം കോസിന് വേണ്ടി പലപ്പോഴും നിൽക്കുന്ന ലീഗിന് എന്തുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് കൃത്യമായി വിശദീകരിക്കേണ്ടി വരും അല്പസമയം അടക്കം നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ ദീപക്ക് തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ലീഗിൻ്റെ നേതാക്കൾ മാധ്യമങ്ങളെ കാണും ആ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് വിശദീകരിക്കേണ്ടി വരും ഞാൻ നേരത്തെ തത്സമയം പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷമവൃത്തത്തിലേക്ക് ലീഗ് പെടുന്നു കാരണം ലീഗിൻ്റെ അണികളെ തൃപ്തിപ്പെടുത്തണം ലീഗിൽ രണ്ട് ധാരകൾ ഈ വിഷയത്തിലുണ്ട് ഇവരെ ഏകരൂപമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് താഴേക്കട മുതൽ ഉന്നതാധികാര സമിതി വരെ ഒറ്റക്കെട്ടായി നിർത്തേണ്ട ദൗത്യം പാണക്കാട് സാധിക്കൽ ഇതങ്ങൾ കൊണ്ട് ഇതിൽ ഭിന്ന അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇതിൽ പരസ്യപ്രതികരണം പാടില്ല എന്ന തീരുമാനമെടുത്തത് ഏതായാലും ഉന്നതാധികാര സമിതി യോഗത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായെങ്കിലും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിരിക്കും പുറത്തുവരിക അത് സി പി ദേശീയ സെമിനാറിൽ ലീഗ് പങ്കെടുക്കേണ്ടതില്ല എന്നതായിരിക്കും